ഏവർക്കും സ്വാഗതം. ഗാന്ധി ക്യുസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ പാർട്ട് വൺ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ LPUP വിഭാഗത്തിന്റെ പാർട്ട് വൺ ടു വീഡിയോവും ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർക്കായിട്ട് അതിന്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗാന്ധി ക്യുസിന്റെ പാർട്ട് ടു. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? മഹാത്മാഗാന്ധിജി ജനിച്ചത് എവിടെയെന്നാണ് ചോദ്യം. ഗുജറാത്തിലെ പോർബന്ദർ എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധിജി ജനിച്ചത്. എവിടെയാണ് ഗാന്ധിജി ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്ദർ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം കസ്തൂർബ ഗാന്ധി. എന്താണ്? കസ്തൂർബ ഗാന്ധി എന്നതാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. അവര് ജനിച്ചത് എപ്പോഴാണെന്നറിയോ? 11 ഏപ്രിൽ 1869, മരിച്ചത് February 22, 1944 അവർ മരിച്ചത്. കസ്തൂർബ ഗാന്ധി. മഹാത്മാഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഗാന്ധിജിയുടെ ജനനം എപ്പോഴാണ്? ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2 1869 ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജനനം. 1869 ഒക്ടോബർ 2. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? കരംചന്ദ് ഗാന്ധി. അച്ഛന്റെ പേരെന്താണ്? കരംചന്ദ് ഗാന്ധി എന്നതാണ് അച്ഛന്റെ പേര്. അമ്മയുടെ പേര് പുത്തിലി ബായ്. അമ്മയുടെ പേരെന്താണ്? പുത്തിലി ബായ്. അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സമരം. എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തെ സത്യാഗ്രഹം. ഓർത്തുവെക്കുക, ചമ്പാരൻ സത്യാഗ്രഹം. ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്നറിയോ? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ഏപ്രിൽ 15 ഓർത്തുവെക്കുക, 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ഏപ്രിൽ 15. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴാണ്? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴാണ്? 1920 ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. എന്തിനു വേണ്ടിയിട്ടായിരുന്നറിയോ? ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ. ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടി. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം ഏതാണ് ചോദിച്ചാൽ, 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ്? 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത്. ആദ്യം എന്തിനാണ് വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നു. രണ്ടാമതായിട്ട് വന്നത് 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി രണ്ടാം പ്രാവശ്യം ഇന്ത്യയിൽ വന്നത്. ഇനി മൂന്നാമത് എന്തിനാ വന്നതെന്നറിയോ? 1927 തൊട്ടുകൂടായ്മക്കെതിരെ. എപ്പോഴാണ്? 1927 തൊട്ടുകൂടായ്മക്കെതിരെയുള്ള സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി മൂന്നാമത് തവണ ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അത് മൂന്നും ഓർത്തു വെക്കുക. ഇനി ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എപ്പോഴാണെന്നറിയോ? 1934 ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി നാലാമതായിട്ട് കേരളത്തിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം. 1934 ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം.
അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 എപ്പോഴാണ്? 1920 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? 1920 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അതുപോലെ ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്ന എപ്പോഴാണെന്നറിയോ? 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ്, 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്നത്. ഏത് ഡേറ്റ് ഓർമ്മയുണ്ടോ? 1937 വർഷം ഓർത്തുവെക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരള സന്ദർശനം നടത്തിയത്. ഇനി നോക്കൂ, 1934 വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജി നക്കി നൽകിയ പെൺകുട്ടി ആരാണെന്നറിയോ? കൗമുദി ടീച്ചർ. ആരാണ്? കൗമുദി ടീച്ചറാണ് 1934 വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടി. ആരാണത്? കൗമുദി ടീച്ചർ. കൗമുദി ടീച്ചർ ഏതാ വർഷം? 1934. ഇനി നോക്കൂ, എത്ര തവണ അപ്പൊ ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ഓർത്തു നോക്കൂ. 5 തവണ. എത്ര തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്? 5 തവണ. ഏതൊക്കെയാണ് വർഷം? 1920, 1925, 1927, 1934, 1937. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഏതൊക്കെയാണ് വർഷം എന്ന് പറഞ്ഞു നോക്കൂ. 1920, 1925, 1927, 1934, 1937. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത്. ഇനി നോക്കൂ, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണെന്നറിയോ? 1922 ചൗരി ചൗരാ സംഭവമാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. 1922 ചൗരി ചൗരാ സംഭവത്തോടുകൂടിയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത്. ഇനി നോക്കൂ, അടുത്ത ചോദ്യം, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 മാർച്ച് 12 എപ്പോഴാണ്? 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഓർത്തുവെക്കുക, 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇനി നോക്കൂ, ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണെന്നറിയോ? ഗുജറാത്തിലെ സബർമതിയിൽ നിന്നാണ്, ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്. ഓർത്തുവെക്കുക, ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്. അടുത്ത് നോക്ക്, ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എപ്പോഴാണെന്നറിയോ? 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. 375 കിലോമീറ്റർ കാൽനട യാത്ര നടന്നിട്ടാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. ദണ്ഡിയാത്രയോടനുബന്ധിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എപ്പോഴാണ്? 1930 ഏപ്രിൽ 6 എത്ര കിലോമീറ്ററാണ് അവർ യാത്ര ചെയ്തത്? 375 കിലോമീറ്ററോളം അവർ കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ദണ്ഡിയാത്ര നടത്തിയത്, ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. ഇനി ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡിയാത്രയിൽ അവരാലപിച്ചത്, രഘുപതി രാഘവ രാജാറാം. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം. എന്തായിരുന്നു ഗാന്ധിജിയുടെ പ്രഖ്യാപനം ക്വിറ്റ് ഇന്ത്യ സമരത്തിലേത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ പ്രഖ്യാപനം. ഗാന്ധിജിയെ വെടിവെച്ചു വന്നത് എവിടെ വെച്ചാണെന്നറിയോ? ഡൽഹി ബിർള ഹൗസിൽ. ആരാണ് ചെയ്തത്? നാഥുറാം വിനായക് ഗോഡ്സേ. നാഥുറാം വിനായക് ഗോഡ്സേ എന്ന മതഭ്രാന്തനാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത്. ഡൽഹി ബിർള ഹൗസിൽ വെച്ചാണ് നാഥുറാം വിനായക് ഗോഡ്സേയാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം എവിടെയാണെന്നറിയോ? ഡൽഹിയിലെ രാജ്ഘട്ടിലാണ്. ഡൽഹിയിലെ രാജ്ഘട്ടിലാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത്. എവിടെയാണത്? ഡൽഹിയിലെ രാജ്ഘട്ടിലാണ്. ആദ്യമായി മലയാളത്തിൽ
ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പെഴുതിയതാരാന്നറിയോ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതിയത്. ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതിയതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓർത്തു വയ്ക്കുക, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതിയത്. ഇനി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്തെന്നറിയോ? അതെല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണെന്നറിയോ? ഗുജറാത്തി ഭാഷയിലാണ്. ഏതാണ്? ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത്. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? തുടക്കത്തിലെ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. നോക്കൂ, ബാപ്പു, മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ ബാപ്പു, മഹാത്മാ എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ, അതുപോലെ ബാപ്പു എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി നോക്കൂ, ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ച ഏത് പേരിലാണെന്ന് അറിയോ? ഗുരുദേവ്. എന്താണ്? ഗുരുദേവ് എന്ന പേരിലാണ് ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? ഗുരുദേവ് എന്ന പേരിലാണ് ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നീ പേരുകളിൽ ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് ചന്ദ്രബോസിനെ നേതാജി, അതുപോലെ തന്നെ രാജകുമാരൻ, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത് നോക്കൂ. അർദ്ധനഗ്നനായ ഫക്കീർ, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസെന്റ് ചർച്ചിൽ. വിൻസെന്റ് ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസെന്റ് ചർച്ചിൽ. വിൻസെന്റ് ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. നോക്കൂ, 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻ ബെറോ. എന്താണ്? റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ. റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ്. ഇത്രയുമാണ് ഗാന്ധി ക്യുസിന്റെ HS HSS ജനറൽ വിഭാഗത്തിന്റെ പഠന സഹായി പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം വേഗം പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ പാർട്ട് 1 ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. വേഗം അതും പഠിച്ചെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ നടത്തുന്ന ക്വിസ് മത്സരമുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാവുക, മുഴുവൻ മാർക്കും നേടാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.